നമുക്ക് പഠിക്കാനുള്ളത് മാർക്സിയൻ മോഡലാണ്. കാൾ മാർക്സിൻ്റെ മോഡൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. കാൾ മാർക്സ് വാസ് എ പ്രഷ്യൻ ബോൺ സയൻറ്റിസ്റ്റ്, ഫിലോസഫർ, ഇക്കണോമിസ്റ്റ്, സോഷ്യോളജിസ്റ്റ്, ജേണലിസ്റ്റ് ആൻഡ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ്. ബോൺ ഇൻ ട്രയർ ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റായിരുന്നു, ഫിലോസഫർ, എക്കണോമിസ്റ്റ്, സോഷ്യോളജിസ്റ്റ്, ജേണലിസ്റ്റ് ആൻഡ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ്. ഇതൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഹി ലേറ്റർ സ്റ്റഡീഡ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ഹെഗലിയൻ ഫിലോസഫി. അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്കൽ ഇക്കോണമിയും അതുപോലെ ഹെഗലിൻ്റെ ഫിലോസഫിയും ഒക്കെ സ്റ്റഡി ചെയ്തു. ഹി ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ കമ്മ്യൂണിസം. മോഡേൺ കമ്മ്യൂണിസത്തിൻ്റെ ഫൗണ്ടറായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. വിച്ച് ഹാഡ് ടേക്കൺ ഡീപ്പ് റൂട്ട്സ് ഇൻ മെനി കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഇത് ലോകത്തെ പല രാജ്യങ്ങളിലും വളരെയധികം എന്താണ് ആഴത്തിൽ സ്പർശിക്കുവാനും അതുപോലെ അവിടെയൊക്കെ ഈ മോഡേൺ കമ്മ്യൂണിസം വരുവാനും ഒക്കെ കാരണമായി. ഹിസ് വർക്ക്സ് ആർ സിഗ്നിഫിക്കൻ്റ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എക്കണോമിക്സ് ഓൾസോ. അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ എക്കണോമിക്സിലും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ദ ഫോർ വോളിയംസ് ഓഫ് ഹിസ് മാഗ്നം ഓപ്പസ് ദാസ് ക്യാപിറ്റൽ പ്രൊവൈഡ് യൂസ്ഫുൾ സോഴ്സ് മെറ്റീരിയൽ ഫോർ സ്റ്റഡി ബൈ സോഷ്യോളജിസ്റ്റ്, പൊളിറ്റീഷ്യൻസ്, ഹിസ്റ്റോറിയൻസ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ഇക്കണോമിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിന് എന്താണ് ബുക്കിൽ നിന്ന് നമുക്ക് എന്താ യൂസ്ഫുള്ളായിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽ ഫോർ ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? സോഷ്യോളജിസ്റ്റിനും പൊളിറ്റീഷ്യൻസിനും ഹിസ്റ്റോറിയൻസിനും സോഷ്യൽ റിഫോമേഴ്സിനും ഇക്കണോമിസ്റ്റിനും ഒക്കെയുള്ള സ്റ്റഡി മെറ്റീരിയൽ അല്ലെ സോഴ്സ് മെറ്റീരിയൽ കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഇത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സം ഓഫ് ഹിസ് വ്യൂസ് റിലേറ്റിംഗ് ടു ഇക്കണോമിക് ഗ്രോത്ത് ആർ ഫോളോയിങ്. അതായത് ഇക്കണോമിക് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യൂസാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ്, ഹിസ്റ്റോറിക്കൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ദ മെയിൻ സ്റ്റേജസ് വിച്ച് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അദ്ദേഹം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാണ് ദ മെയിൻ സ്റ്റേജസ് വിച്ച് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. എന്താണ് മെയിൻ സ്റ്റേജസ് എന്താണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിം ഓൾ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആർ ദ റിസൾട്ട്സ് ഓഫ് എ കണ്ടിന്യൂസ് ഇക്കണോമിക് സ്ട്രഗിൾ ബിറ്റ്വീൻ ഡിഫറെൻ്റ് ക്ലാസസ് ഇൻ സൊസൈറ്റി. എന്താണ് ഓൾ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആർ ദ റിസൾട്ട് ഓഫ് എ കണ്ടിന്യൂസ് ഇക്കണോമിക് സ്ട്രഗിൾ ബിറ്റ്വീൻ ഡിഫറെൻ്റ് ക്ലാസസ് ഇൻ സൊസൈറ്റി. അതായത് നമ്മുടെ എന്താണ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻസും എന്താണ് ആർ ദ റിസൾട്ട് ഓഫ് എ കണ്ടിന്യൂസ് ഇക്കണോമിക് സ്ട്രഗിൾ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ക്ലാസസ് തമ്മിലുള്ള ഇക്കണോമിക് സ്ട്രഗിളിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻസും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഡിറ്റർമിൻസ് ദ ജനറൽ ക്യാരക്ടർ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ്സസ് ഓഫ് ലൈഫ് ഇസ് ദ മെയിൻ കോസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതായത് സോഷ്യൽ ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് എന്താണ് ദ മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആണ് എന്താണ് ജനറൽ ക്യാരക്ടർ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ്സസ് ഓഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതാണ് മെയിൻ കോസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ജനറൽ ക്യാരക്ടർ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ്സസ് ഓഫ് ലൈഫ്. ഈ എന്താണ് ഈ ഒരു ജനറൽ ക്യാരക്ടർ ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ്സസ് ഓഫ് ലൈഫാണ്. ലൈഫ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ്. അതാണ് മെയിൻ കോസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് അതാണ്. ആസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച്
the social relations which follow them also change. അത് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനും ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനും ചേഞ്ച് ചെയ്യുമ്പോൾ സോഷ്യൽ റിലേഷൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താണ് സോഷ്യൽ സൊസൈറ്റിയിലൊരു ചേഞ്ച് ഉണ്ടാകും. എഗെയിൻസ്റ്റ് ദിസ് ബാക്ക്ഗ്രൗണ്ട് മാക്സ് ഡിസ്ക്രൈബ്സ് ഫോർ സ്റ്റേജസ് ഇൻ ഹിസ്റ്ററി. എന്താണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം പറഞ്ഞത്, ഹിസ്റ്ററിയിലെ ഫോർ സ്റ്റേജസ് ഉണ്ട്. ദേ ആർ ഫസ്റ്റ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സെക്കൻഡ് സ്ലേവറി, തേർഡ് ഫ്യൂഡലിസം, ഫോർത്ത് ക്യാപിറ്റലിസം. ഇത്രയുമാണ് ഫോർ സ്റ്റേജസ് ഇൻ ഹിസ്റ്ററി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിനോട് അർത്ഥമാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഹിസ്റ്ററി. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലാസസ് സൊസൈറ്റി വേർ ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാസ് ഓൺഡ് ഇൻ കോമൺ ആൻഡ് പീപ്പിൾ ലിവ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് ക്ലാസസ് സൊസൈറ്റി അല്ല, ക്ലാസ്ലെസ് സൊസൈറ്റി. അതായത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. അതായത് ക്ലാസസ്സായിട്ട് തിരിഞ്ഞിട്ടില്ലാത്ത ഒരു സൊസൈറ്റി. അവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ആരുടെ കൈകളിലാണ്, കോമൺ ആൻഡ് കോമൺ ആയിട്ടാണ് ഓൺ ചെയ്യുന്നത്. ആൻഡ് പീപ്പിൾ ലിവ്ഡ് ഇൻ ഗ്രൂപ്പ്സ്, ജനങ്ങൾ ഗ്രൂപ്പ്സായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അതിനുശേഷം ഗ്രാജുവലി സൊസൈറ്റി ഹാവിങ് എ ഫ്യൂ മാസ്റ്റേഴ്സ്, അതായത് കുറച്ച് മാസ്റ്റേഴ്സ് മാത്രമുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ ആൻഡ് മെനി സ്ലേവ്സ്, അവിടെ കുറച്ച് മാസ്റ്റേഴ്സും കൂടുതൽ സ്ലേവ്സുമാണ് ഉണ്ടാകുക. അപ്പോൾ എന്താണ് ഗ്രാജുവലി സൊസൈറ്റി ഹാവിങ് എ ഫ്യൂ മാസ്റ്റേഴ്സ് ആൻഡ് മെനി സ്ലേവ്സ് റിമൈനിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മാസ്റ്റേഴ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ അതിനുശേഷം ഗ്രാജുവലായിട്ട് കുറച്ച് മാസ്റ്റേഴ്സും കുറച്ച് സ്ലേവ്സും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് ഇത് മാറുന്നു. അപ്പോൾ എന്താണ് ഈ മാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിലാണ് സ്ലേവ്സ് നിലനിൽക്കുന്നത്. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഫ്യൂഡലിസം റീപ്ലേസ്ഡ് സ്ലേവറി. അതായത് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ എന്താണ് ഫ്യൂഡലിസം എന്തായിട്ട് മാറുന്നു, സ്ലേവറി ആയിട്ട് മാറുന്നു. ഫ്യൂഡലിസം റീപ്ലേസ്ഡ് സ്ലേവറി. അപ്പം എന്താണ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ്. അപ്പോൾ ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അതിനുശേഷം ഗ്രാജുവലായിട്ട് അവിടെ കുറച്ച് മാസ്റ്റേഴ്സും കൂടുതൽ സ്ലേവ്സും വരുന്നു. ഈ മാസ്റ്റേഴ്സിൻ്റെ കീഴിലാണ് സ്ലേവ്സ് എന്താണ് മാസ്റ്റേഴ്സാണ് സ്ലേവ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഡെവലപ്മെൻ്റ് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് സംഭവിക്കുമ്പോൾ സ്ലേവർക്ക് പോലെ അവിടെ ഫ്യൂഡലിസം വരുന്നു. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ദർ വെർ ടു ക്ലാസസ്, രണ്ട് ക്ലാസസ് ആണുള്ളത്. നെയിംലി ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് സെർവ്സ്. ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് സെർവ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ക്ലാസസ് നെയിംലി ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് സെർവ്സ് ദി സിസ്റ്റം കംസ് ടു അൻ എൻഡ്. അതായത് ഈ രണ്ട് ക്ലാസസ്സും തമ്മിലൊരു ഫ്രിക്ഷൻ സംഭവിച്ചപ്പോഴത്തേക്ക് ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് സെർവ്സ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവസാനിക്കുന്നതിന് കാരണമായി. ഇതിന് കാരണം സെർവ്സ് അജിറ്റേറ്റ് ആൻഡ് ഗെറ്റ് ഇമാൻസിപ്പേറ്റഡ് ഫ്രം ഫ്യൂഡൽ ലോർഡ്. അൾട്ടിമേറ്റ്ലി ഫ്യൂഡലിസം ഗീവ്സ് വേ ടു ക്യാപിറ്റലിസം. അപ്പോൾ സെർവ്സ് എന്ത് ചെയ്തു, അജിറ്റേഷൻ അല്ലെങ്കിൽ വളരെയധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അവർ ഫ്യൂഡൽ ലോർഡ്സിൽ നിന്ന് അവർ എന്ത് ചെയ്തു, സ്വതന്ത്രരായി. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഫ്യൂഡലിസം ഗീവ്സ് വേ ടു ക്യാപിറ്റലിസം, അത് വീണ്ടും ക്യാപിറ്റലിസത്തിന് വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. മെർച്ചൻസ് ആൻഡ് ഓൺട്രപ്രണേഴ്സ് ബിക്കം ലീഡേഴ്സ് ഇൻ ദ എക്കണോമിക് ഫീൽഡ്. അതായത് എക്കണോമിക് ഫീൽഡിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത് മെർച്ചൻസും ഓൺട്രപ്രണേഴ്സുമായിട്ട് മാറി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് അതർ ചേഞ്ചസ് വിച്ച് ടുക്ക് പ്ലേസ് അറ്റ് ദ സെയിം ടൈം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മറ്റോ ചേഞ്ചസും ഇക്കോണമിയിൽ സംഭവിച്ചു. അത് എന്തിന് കാരണമായിട്ട്, ഗേവ് എ ന്യൂ ഫേസ്, ന്യൂ ഫേസ് ടൈം ഗേവ് എ ന്യൂ ഫേസ് ടു ദി ഇക്കണോമിക് സിസ്റ്റം വിച്ച് വാസ് ടേക്കിംഗ് എ ഡെഫിനറ്റ് ഷേപ്പ് അറ്റ് ദാറ്റ് ടൈം. അതായത് ക്യാപിറ്റലിസത്തിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് കിട്ടിയത് ആ ഒരു സമയത്താണ്. അതായത് എന്താണ്
ഫ്യൂഡലിസത്തിൽ ഫ്യൂഡൽ ലോർഡ്സും സെർവ്സും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒത്തിരി നാൾ നിലനിന്നില്ല. സെർവ്സ് അജിറ്റേഷൻ ഉണ്ടാക്കി ഫ്യൂഡൽ ലോർഡ്സിൽ നിന്ന് ഇമാൻസിപ്പേറ്റ് ചെയ്തു. പക്ഷേ അല്ലെങ്കിൽ അവർ സ്വതന്ത്രരായി. അപ്പോൾ അത് ക്യാപിറ്റലിസ്റ്റിന് വഴിമാറി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മെർച്ചൻസും ഓണ്ടർപ്രണേഴ്സുമാണ് ഇക്കണോമിക് ഫീൽഡിലെ ലീഡേഴ്സായിട്ട് മാറിയത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മറ്റ് ചേഞ്ചസും ഇക്കോണമിയിൽ സംഭവിച്ചു. ഇത് ക്യാപിറ്റലിസത്തിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാകുന്നതിന് കാരണമായി. ഇൻ ദിസ് അറ്റ്മോസ്ഫിയർ എ ന്യൂ ക്ലാസ് ഓഫ് വർക്കേഴ്സ് പ്രോലറ്റേറിയറ്റ്, എ ന്യൂ ക്ലാസ് ഓഫ് വർക്കേഴ്സിനെയാണ് നമ്മൾ പ്രോലറ്റേറിയറ്റ് എന്ന് വിളിക്കുന്നത്, എമർജ്ഡ് എഗെയിൻസ്റ്റ് ദ ക്ലാസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റിനെതിരായിട്ട് പ്രോലറ്റേറിയറ്റ് എന്താണ് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നതിന് കാരണമായി. ദ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ദീസ് ടു ക്ലാസ്സസ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ എന്താണ് ഈ പ്രോലറ്റേറിയറ്റിൻ്റെയും അതുപോലെ ക്യാപിറ്റലിസ്റ്റിൻ്റെയും ഇൻട്രസ്റ്റ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് അറിയപ്പെടുന്നത്. ദർ ഹാസ് ഓൾവേസ് ബീൻ എ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദീസ് ടു ക്ലാസ്സസ്. ഈ രണ്ട് ക്ലാസ്സസും തമ്മിൽ ഇൻട്രസ്റ്റിൽ വളരെ ക്ലാഷ് ഉണ്ടായിരുന്നു. ദീസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് അക്കോർഡിംഗ് ടു മാർക്സ് ഇസ് ദ കോസ് ഓഫ് ദി കൊളാപ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ദ റൈസ് ഓഫ് സോഷ്യലിസം. അപ്പോൾ എന്താണ് ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് തന്നെയാണ് മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിസം തകരാനും അതുപോലെ സോഷ്യലിസം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എമർജ് ചെയ്യാനും കാരണമായത്. ക്യാപിറ്റലിസം സോസ് ദ സീഡ്സ് ഓഫ് ഇറ്റ്സ് ഓൺ ഡിസ്ട്രക്ഷൻ. ക്യാപിറ്റലിസം തന്നെയാണ് അതിൻ്റെ ഡിസ്ട്രക്ഷനുള്ള സീഡ്സ് വിതച്ചത് എന്നാണ്, അല്ലെ വിത്തുകൾ വിതച്ചതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ദസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇസ് ദ മെക്കാനിസം ഓഫ് സോഷ്യൽ ചേഞ്ച്. ക്ലാസ് കോൺഫ്ലിക്റ്റ് തന്നെയാണ് സോഷ്യൽ ചേഞ്ചിന് കാരണമായ മെക്കാനിസം എന്ന് പറയുന്നത്. അണ്ടർ ദ ന്യൂ സോഷ്യൽ ഓർഡർ സോഷ്യലിസം എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ഈസ് ഇംപ്രൂവ്ഡ് അക്കോർഡിംഗ് ടു മാർക്സിയൻ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. കമ്മ്യൂണിസം എമർജസ് ആസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സോഷ്യലിസം. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസം സോസ് ദ സീഡ്സ് ഓഫ് ദി ഇറ്റ്സ് ഓൺ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ് മെക്കാനിസം ഓഫ് സോഷ്യൽ ചേഞ്ച്. അണ്ടർ ദ ന്യൂ സോഷ്യൽ ഓർഡർ സോഷ്യലിസം ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ഈസ് ഇംപ്രൂവ്ഡ്. അപ്പോൾ സോഷ്യലിസത്തിലെ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ് ഇംപ്രൂവ് ചെയ്തു അക്കോർഡിംഗ് ടു മാർക്സിയൻ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. കമ്മ്യൂണിസം എമർജസ് അതിനുശേഷം കമ്മ്യൂണിസമാണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സോഷ്യലിസമായിട്ട് വന്നത്. അതിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോവർട്ടി ഈസ് റൂട്ടഡ് ഔട്ട്, രണ്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് ആബ്സെൻറ്റ്. ഒന്ന് പോവർട്ടി എന്ന് പറയുന്നത് തുളച്ചു കളഞ്ഞു, അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇല്ലാതായി. മൂന്ന് എവറി ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഗവ, എല്ലാ ഇൻഡിവിജ്വൽ നാഷണൽ ഗവത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റീസ് ആൻഡ് റിസീവ്സ് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. അതായത് ഇവിടെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എവരി ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഗ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റീസ്. ഒരാളുടെ കഴിവിനനുസരിച്ച് നാഷണൽ ഗത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നു, റിസീവ്സ് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റീസ് ആൻഡ് റിസീവ്സ് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, നീഡ്സിനനുസരിച്ച് മാത്രം റിസീവ് ചെയ്യുന്നു. നാലാമത് എബവ് ഓൾ ദി സ്റ്റേറ്റ് വിദേശസഭ. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ തിരോധാനമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ മാർക്സിയൻ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എനി സോഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ക്ലാസ് കോൺഫ്ലിക്റ്റ് കനോട്ട് ബി എ പെർമനൻറ്റ് സിസ്റ്റം. മാർക്സിയൻ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് പ്രകാരം എനി സോഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ക്ലാസ് കോൺഫ്ലിക്റ്റ് കനോട്ട് ബി എ പെർമനൻറ്റ് സിസ്റ്റം. അതായത് എന്താണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉള്ള ഏതൊരു സോഷ്യൽ സിസ്റ്റവും പെർമനൻറ്റ് സിസ്റ്റം അല്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ക്യാപിറ്റലിസം ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് സൊസൈറ്റി. അതായത് ക്യാപിറ്റലിസത്തെ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ ഇവല്യൂഷൻ ഓഫ് സൊസൈറ്റി എന്നാണ് കണക്കാക്കുന്നത്. ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രോൾസ് ദി
Capitalist controls the means of production and the workers depends on the capitalist for work. Appa capitalist aanu means of production allengil endana resources of production control cheynathu adu pole workers endana capitalist ne aasrayikkunnu workinu vendite appo endana Marxian theory of economic development anusarichu any social system based on class conflict cannot be a permanent system adondu capitalism the endante consider cheyunu as a transition state in the evolution of society. Society's evolution and the socialist's evolution and itulla oru transition state mathramana capitalism nu parayunnu. Capitalist controls the means of production and the workers depend on the capitalist for work. The main aim of the capitalist is to maximize their profits. അതായത് work maximize ചെയ്യുക അതുപോലെ തന്നെ profit maximize ചെയ്യുക. Thus they do by exploitation of labor. അപ്പോൾ ഇത് അവർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? By exploiting the labor pay low wages. അതായത് വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് അല്ലെങ്കിൽ ലേബേഴ്സിന് കുറച്ച് വേതനം കൊടുക്കുന്നു. ലോങ് അവേഴ്സ് ഓഫ് വർക്ക് അതായത് വർക്കിൻ്റെ ടൈം കൂട്ടുന്നു. അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൺ അതുപോലെ എന്താണ് സ്ത്രീകളെ ജോലി എടുപ്പിക്കുന്നു. അൺ ചിൽഡ്രൻ അതുപോലെ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു. ആർ സം ഓഫ് ദ വേസ് ബൈ വിച്ച് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റ് വർക്കേഴ്സ്. ഇങ്ങനെയൊക്കെ അവർ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. ആസ് എക്സ്പ്ലോയിറ്റേഷൻ അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നതോറും കണ്ടീഷൻസ് ബിക്കം റൈറ്റ് ടു ഓവർ ത്രോ ദ ക്യാപിറ്റലിസം ബൈ ദ യുണൈറ്റഡ് പ്രോളറ്റേറിയറ്റ്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ കൂടിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ക്യാപിറ്റലിസം തൂത്തെറിയപ്പെടുന്നതിന് കാരണമായി. കാരണം പ്രോളറ്റേറിയറ്റ് അജിറ്റേഷൻ തുടങ്ങി. Thus increasing antagonism between capitalists and workers creates conditions for the destruction of capitalism. അപ്പോൾ ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും തമ്മിലുള്ള ഈ ഒരു അജിറ്റേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അത് എന്തിനു കാരണമായി? ദ സോഷ്യലിസം എമർജ് ചെയ്യുന്നതിനും കാരണമായി. ഹിയർ ലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ മാർക്സിയൻ ഡെവലപ്മെൻറ്റ് മോഡൽ. അപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റാണ് എപ്പോഴും സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നതെന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിലാണ്. സർപ്ലസ് വാല്യൂ മുതൽ സർപ്ലസ് വാല്യൂ അതുപോലെ തന്നെ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലാസ് സ്ട്രഗിൾ കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ഇത്രയും കൂടി ആകുമ്പോഴാണ് മാർക്സിയൻ മോഡൽ പൂർത്തിയാകുന്നത്. നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അതിൻ്റെ ഒരു ക്രിറ്റിസിസവും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്.